ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കേരളയുടെ പുതിയൊരു വീഡിയോ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചെന്ന് വെച്ചാൽ ഫോണിനെ പറ്റി തന്നെയാണ്. ഫോണിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. അതെന്നാന്ന് വെച്ചാൽ ഫോണിൽ എങ്ങനെ വൈറസ് ഫോണിൽ വൈറസ് കയറുമോ, അല്ലെങ്കിൽ അത് കളയുന്നത് എങ്ങനെ. അപ്പം ഞാനിന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫോണിൽ വൈറസ് കയറും, പക്ഷേ ആ വൈറസ് നമ്മൾ ഡേറ്റ കോപ്പി ചെയ്യുന്നതിന് ഉണ്ടാകുന്ന വൈറസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെളിയിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്പിനകത്ത് വൈറസ് ഉണ്ടാവുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ കളയാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ നമ്മളിപ്പോൾ കൂട്ടുകാരുടെ അടുത്തു നിന്ന് സെൻഡ് ചെയ്തോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിന് ഇല്ലാത്ത ലഭിക്കാത്ത ആപ്ലിക്കേഷനുകളൊക്കെ അൺനോൺ സോഴ്സസിൽ നിന്ന് സെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേനും അങ്ങനെ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഫോണിൽ വൈറസ് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ എങ്ങനെ മാറ്റാം, ആ വൈറസിൻ്റെ അഫക്ഷൻ എങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് സൈഡിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ അയക്കാൻ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മളിപ്പോൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസും കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അവിടെ പ്ലേ പ്രൊട്ടക്ഷൻ ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ പറ്റും. ഓഫ് ആണെങ്കിൽ അവർ പറയും ഫുൾ സ്കാൻ ഓഫ് ആണ്, അപ്പോൾ പ്രൊട്ടക്ഷനിലല്ല നിലവിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ താഴെ തന്നെയുണ്ട്. നിങ്ങളിപ്പം ഓഫ് ചെയ്തിട്ടാൽ പോലും പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഓൾറെഡി അത് സ്കാൻ ചെയ്താണ് നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ആവുന്നത്. അപ്പം അൺനോൺ സോഴ്സസിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് നമുക്ക് പ്ലേ പ്രൊട്ടക്ഷൻ വെച്ച് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേ പ്രൊട്ടക്ഷൻ്റെ ഫുൾ സ്കാൻ ഓഫായി കിടക്കുവാണെങ്കിൽ അതിനെ സ്കാൻ ചെയ്യത്തില്ല, നേരെ ഇൻസ്റ്റാൾ ചെയ്ത് കിടത്തുള്ളൂ, അതിൻ്റെ അത് വൈറസ് ഉണ്ടോ എന്നൊന്നും നോക്കത്തില്ല. പക്ഷേ നിങ്ങൾ അത് ഓണാക്കി വെക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പം അൺനോൺ സോഴ്സസിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും അതിനെ സ്കാൻ ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വൈറസ് കിട്ടത്തില്ല, പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുന്ന ആപ്ലിക്കേഷൻ അത് വൈറസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറസ് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് ഓണാക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫോണിൽ വൈറസ് അഫക്റ്റ് ചെയ്തുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി സപ്പോസ് നിങ്ങൾ ഓണാക്കി വെച്ചു, നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വൈറസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അവരെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അവരൊരു നോട്ടിഫിക്കേഷൻ തരും നിങ്ങളുടെ ഫോണിൽ ഒരു വൈറസ് ഹാംഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നൊരു നോട്ടിഫിക്കേഷൻ തരും, അല്ലെങ്കിൽ അവർ തരുന്നൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തു എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഇതാണ് ശരിക്കും ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് ഓണാക്കി വെക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കാനല്ല, അതുകൊണ്ട് ലാഭം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോണിൽ വൈറസ് കയറാതെ മാക്സിമം ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങളത് ഓഫ് ചെയ്ത് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഓഫ് ചെയ്ത് വെച്ചാൽ പോലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരിക്കലും വൈറസ് കണ്ടിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല, ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട. പക്ഷേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല ഓഫ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഞാൻ പറഞ്ഞ പോലെ കയറിയ മതി. സൈഡിൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺ ആണോ ഓഫ് ആണോ എന്ന്. ഓഫായി കിടക്കുന്നവരെല്ലാം ഓണാക്കി വെക്കുക, നമുക്കൊരു നഷ്ടവും സംഭവിക്കാനല്ല. അപ്പോൾ അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രൊട്ടക്ഷനാണ്. അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നിടം വരെ ബൈ.